എല്ലാവർക്കും ഡ്രൈവ് മോഡിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് കവാസാക്കിയുടെ ഒരു സൂപ്പർ ബൈക്കാണ്. സൂപ്പർ ബൈക്ക് എന്ന് പറയുമ്പോൾ ഫോർ സിലിണ്ടർ എഞ്ചിനുള്ള ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് മെഷീനാണ്. അപ്പോൾ ആ വണ്ടിയുടെ റിവ്യൂയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ പേര് നമ്മൾ പറയുകയാണ് Z900 എന്ന് പറയുമ്പോൾ ആ ഒരു നേക്കഡ് സെഗ്മെൻറ്റിലെ ഒരു ഹൈലി പെർഫോമൻസ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. ഈ വണ്ടിയുടെ റിവ്യൂയാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം. കവാസാക്കി Z900 പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സൂപ്പർ ബൈക്ക് ആണ് എന്നത് തന്നെയാണ് ആദ്യം. അപ്പോൾ അതുപോലെ തന്നെ വണ്ടി നമ്മൾ കാണുമ്പോൾ അറിയാം നമ്മുടെ നിഞ്ചയൊക്കെ പോലെ ആ ഒരു ഗ്രീൻ ഫിനിഷുള്ള ഒരു വണ്ടിയാണിത്. കവാസാക്കിയുടെ ആ ഒരു സിഗ്നേച്ചർ കളറാണല്ലോ ഗ്രീൻ. ആ ഗ്രീനിൻ്റെ ഫീലൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതിൻ്റെ ഫ്രെയിമിലും അതുപോലെ തന്നെ ഇതിൻ്റെ ടയേഴ്സിലൊക്കെയാണ് ആ ഗ്രീൻ കാണുന്നത്. പിന്നെ ചെറിയ ചെറിയ ഗ്രാഫിക് സൈഡിലൊക്കെയാണ്. ബാക്കിയൊക്കെ ബ്ലാക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കാർബൺ ഫിനിഷ് പോലത്തെ ഒരു ഷെയ്ഡ്സ് ഒക്കെയാണ് കാണുന്നത്. ഇതാണ് അതിൻ്റെ ഒരു കളർ സ്കീം എന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ ലെങ്ത് എന്ന് പറയുന്നത് വളരെ അധികം ലെങ്ത് ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇതൊരു 2070 mm ലെങ്ത് ആണ് ഈ വണ്ടിക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വലിയൊരു വണ്ടിയാണ്. ഇത് സൈസ് കുറച്ചുകൂടെ വലുതായിട്ടുള്ള ഒരു സൂപ്പർ ബൈക്ക് സെഗ്മെൻറ്റുള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ 825 mm ആണ് ഇതിൻ്റെ വിഡ്ത് വരുന്നത്. അപ്പോൾ ഇത്രയും സൈസൊക്കെ ഉള്ള ഒരു വണ്ടിയാണ്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 145 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. അപ്പോൾ ഓഫ് റൈഡിങ്ങിനൊന്നും പറ്റാത്ത ഒരു വണ്ടിയാണ്. പിന്നെ അതിൻ്റെ ലുക്സിലേക്ക് നമ്മൾ പ്രധാനമായിട്ട് കിടക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് അതിൻ്റെ ഡോം ലൈറ്റ് ഒക്കെ എന്ന് പറയുന്നത് ഒരു സ്ലീക്ക് ആൻഡ് ഒരു പ്രത്യേകതയുള്ള ഒരു സ്പെഷ്യൽ ലുക്കാണ്. അത് ഒരു 2023 വേരിയൻ്റിലേക്ക് വന്നപ്പോൾ തന്നെ ഒരുപാട് അപ്ഗ്രേഡേഷൻ ആ ഒരു ചെറിയ കാര്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ LED ലൈറ്റ്സ് ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ആയാലും ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും അതുപോലെ പാർക്ക് ലൈറ്റ് ആയാലും എല്ലാം ഒരു ഫുൾ ഒരു LED സെഗ്മെൻറ്റിലാണ് ഈ വണ്ടി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ഫ്രണ്ട് ഫോർക്കിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. ഫോർക്കിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ഒരു 41 mm ഫോർക്കാണ്. നോർമൽ ഒരു 250 cc മേളിലുള്ള വണ്ടിയിലൊക്കെ നമ്മൾ പൊതുവേ കണ്ട് ശീലമുള്ളതാണ്. അത് നല്ലൊരു ഇമ്പാക്റ്റ് തരുന്നൊരു ഫോർക്കാണ്. അതുപോലെ തന്നെ USD സസ്പെൻഷനാണ് ഇതിന് ഫ്രണ്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസ്ക് ബ്രേക്സിൻ്റെ കാര്യം പറയുമ്പോൾ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ എടുത്ത് പറയാൻ ഡിസ്ക് ബ്രേക്സാണ്. ഡുവൽ ഡിസ്ക് ബ്രേക്കാണ് ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. ഫ്രണ്ടിൽ രണ്ട് ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട്. 300 mm ആണ് അതിൻ്റെ സൈസ് വരുന്നത്. ABS ആണ്, ടോട്ടലി ABS ആണ്. ഇത്രയും പെർഫോമൻസ് വരുമ്പോൾ ഒബ്വിയസ്ലി അത് വരേണ്ടതാണ്. അങ്ങ് അപ്പം നോക്കുമ്പോൾ അത് 300 mm ആ ഡിസ്ക് സൈസാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ലുക്സ് തന്നെ നോക്കുമ്പോൾ അറിയാം ഹെഡ്ലൈറ്റിൻ്റെ കൂടെ തന്നെയാണ് കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടാണ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ കിറ്റിലേക്ക് വരുമ്പോൾ ഇത് ശരിക്കും ആ പെട്രോൾ ടാങ്കിൻ്റെ ഒരു മുകളിൽ കൂടെ തന്നെ ഫ്യൂൾ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു കൗളൊക്കെ വന്നിട്ടുണ്ട്. അഡീഷണൽ ഫിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ബിഗർ സൈസ് വണ്ടി ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് ഒരു അഡ്വാൻറ്റേജ് ആണ് കാണാനായിട്ട്. കുറച്ച് ഇതിൻ്റെ എർഗണോമിക്സ് ഒക്കെ നല്ലൊരു സെറ്റായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ലുക്കും അതുപോലെ തന്നെ കുറച്ചുകൂടെ എയറോഡൈനാമിക് ആയിട്ടാണ് ഇതിൻ്റെ പൊസിഷനിങ് ഒക്കെ വന്നിട്ടുള്ളത്. ഹാൻഡിൽ അതുപോലെ തന്നെ ഒരു കംഫർട്ട് റൈഡിനുള്ള പൊസിഷനിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സ്പീഡോമീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു TFT സ്ക്രീൻ സ്പീഡോമീറ്ററാണ് വരുന്നത്. നല്ല കളർഫുൾ ആയിട്ടുള്ള സ്പീഡോമീറ്ററാണ്. അതൊക്കെ വെൽ പ്ലേസ്ഡ് ആണ്. ഒരു നേക്കഡ് ബൈക്കിൽ വയ്ക്കേണ്ട രീതിയിൽ നന്നായിട്ട് അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു വിൻഷീൽഡ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ചെറിയ വിൻഷീൽഡാണ്. വിൻബ്ലാസ്റ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ആ ഒരു പെർഫോമൻസും പവർ ടു വെയിറ്റ് റേഷ്യയും വെച്ചിട്ട് അത് നല്ല രീതിയിൽ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടില്ല. നേക്കഡ് ബൈക്സ് ഇൻട്രസ്റ്റഡ് ആയിട്ട് ഓടിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരു പ്രശ്നം അവിടെ നിന്ന് വരുന്നില്ല. Z900 ക്ലച്ചിൻ്റെയും അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഫ്രണ്ടിൽ ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സും 5 level അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ടാങ്കിൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൻ്റെ ഫ്യൂൾ ടാങ്ക് എന്ന് പറയുന്നത് 17 liters കപ്പാസിറ്റിയാണ് വരുന്നത്. 17 liters കപ്പാസിറ്റി ആയതുകൊണ്ട് ഒരു ടൂറിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി കൂടിയാണിത്. ഇതൊക്കെയാണ് ആ ഫ്രണ്ട് പൊസിഷനും കാര്യങ്ങളിലേക്ക് വരുമ്പോൾ. ഇനി ഇതിൻ്റെ സീറ്റിലേക്ക് വരുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്. സീറ്റ് നമുക്ക് റൈഡറിൻ്റെ സീറ്റ് വളരെ കംഫർട്ടബിൾ ആണ്. അതായത് ഒരു മീഡിയം ടു ഹൈ ആണ്. എന്ന് വെച്ചാൽ കുറച്ചുകൂടി ടൈറ്റ് സീറ്റാണ്. ആ ഒരു സ്പോർട്ടി വണ്ടിയൊക്കെ ആകുമ്പോൾ തീർച്ചയായിട്ടും ടൈറ്റ് സീറ്റ് തന്നെയായിരിക്കും വരുന്നത്. ആ ഒരു ടൈപ്പ് സീറ്റ് തന്നെയാണ്. കുറച്ചുകൂടെ വൈഡറാണ്. വൈഡർ ആയതുകൊണ്ട് തന്നെ ലോങ് റൈഡ്സിന് യൂസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞതിൽ പ്രാധാന്യമുണ്ട്. ആ ഒരു സീറ്റ് തന്നെയാണ്. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ പില്ലിൻ്റെ കാര്യം വരുമ്പോൾ ഇത് ശരിക്കും ഒരു പില്ലിയൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ബൈക്കല്ല. അപ്പോൾ ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോൾ കാണുന്നതാണ് ഇതൊരു സ്പോർട്ടി ഫീൽ ആയതുകൊണ്ട് ടയേഴ്സൊക്കെ കുറച്ച് വൈഡാണ്. അപ്പോൾ വിസിബിൾ ആണ്. ടയർ നേക്കഡ് ആയിട്ട് പുറത്ത് വിസിബിൾ ആണ്. അപ്പോൾ വൈഡ് ടയേഴ്സ് ഫീൽ ചെയ്ത് നിൽക്കുന്ന രീതി തന്നെയാണ് ബാക്ക് സൈഡ് വരുന്നത്. അതുപോലെ തന്നെ മോണോഷോക്ക് സസ്പെൻഷൻ തന്നെയാണ് ബാക്കിൽ വരുന്നത്. ഫ്രണ്ട് USD ആണ് നേരത്തെ പറഞ്ഞതുപോലെ. ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ സൈലൻസറിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് സൈലൻസർ കുറച്ച് ഒരു സൈഡ് പൊസിഷനിലേക്ക് സ്പോട്ടി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്വിംഗ് ആമൊക്കെ വിസിബിൾ ആണ്, പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബാക്ക് ടയേഴ്സിൽ വരുമ്പോൾ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. ഡിസ്ക് ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഒരു 250 mm ഡിസ്ക്കാണ് ബാക്ക് വരുന്നത്. ഫ്രണ്ട് 300 ആണ് വരുന്നത്. ടോട്ടലി ഈ വണ്ടിയുടെ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇനി ഈ വണ്ടിയുടെ ഒരു എങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് ഇരുന്ന് നോക്കാൻ പറ്റുമ്പോൾ അതുപോലെ തന്നെ റൈഡിംഗ് പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത്.
Kawasaki Z900 our sitting poster and we are talking about ഇതിന്റെ ഒരു സിറ്റിംഗ് പോസ്ചർ തന്നെ ശരിക്കും അപ്രൈറ്റ് ആയിട്ടുള്ള പോസ്ചർ തന്നെ ഓടാൻ പറ്റും അതുപോലെ തന്നെ റൈഡർ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് സ്ലാൻഡഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ആ ഒരു പൊസിഷൻ കിട്ടുന്നത് ആ ഒരു സ്പോർട്ടി ഫീലിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ്ഫുൾ അല്ലാതെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫീലിൽ തന്നെയാണ് ഇതിന്റെ ആ ഒരു സീറ്റിൽ നമുക്ക് ഇരിക്കുമ്പോൾ ഉള്ള ഫീൽ റൈഡിന് കംഫർട്ട് ആവുന്നു അതുപോലെ തന്നെ സീറ്റ് വൈഡർ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതൊക്കെ വലിയ കാര്യമാണ് അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു വെയിറ്റ് എന്ന് പറയുന്നത് വണ്ടി നമ്മൾ കയ്യിൽ എടുക്കുമ്പോൾ ഉള്ള ഒരു കോമ്പാറ്റബിലിറ്റി ഫീൽ എന്ന് പറയുന്നത് ഇതിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 212 kg ആണ് ഇതിന്റെ വെയിറ്റ് അതായത് 212 kg വരുന്നത് തന്നെ ഒരു ഹെവിയർ സൈഡ് ആയിട്ട് തോന്നിയാലും ഈ ഒരു വണ്ടിയുടെ പെർഫോമൻസ് ആ ഒരു എഞ്ചിൻ്റെ വലുപ്പം വെച്ചിട്ട് തീർച്ചയായിട്ടും ഇതൊരു നോർമൽ വെയിറ്റ് തന്നെയാണ് ഒരു റോയൽ എൻഫീൽഡ് വണ്ടിയൊക്കെ ഹാൻഡിൽ ചെയ്തവർക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന വെയിറ്റ് ഉണ്ട് പക്ഷേ പവർ ടു വെയിറ്റ് റേഷ്യോയുടെ കാര്യം വരുമ്പോൾ കുറച്ച് വ്യത്യാസമാണ് കാരണം ഈ വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളും വരുമ്പോൾ ഒരു 900 cc 950 ഒക്കെ വരുന്ന ഒരു ക്യൂബിക് കപ്പാസിറ്റി ഒക്കെ ഉള്ള ഒരു എഞ്ചിനാണ് അപ്പോൾ ആ ഒരു എഞ്ചിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ വെയിറ്റ് ആണ് കുറച്ചുകൂടെ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ തരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പഴയ മോഡൽ അതായത് Z900 പഴയ മോഡൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ വെയിറ്റ് റെഡ്യൂസ് ചെയ്ത് പവർ ടു വെയിറ്റ് റേഷ്യോ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഒരു സ്വിഫ്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയുള്ള ഒരു ഫീല് തരുന്ന ഒരു വണ്ടിയാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്ത് വന്ന VS6 വേരിയാണ് ഇതിപ്പോൾ 2023 ഒരു സ്പെഷ്യൽ കളറിലൊക്കെ വരുന്ന വേരിയൻ്റാണ് ആ ഗ്രീൻ ഫീല് തന്നെ കവാസക്കിയുടെ സിഗ്നേച്ചർ ഫീല് തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ നമുക്ക് ലെഗ് പൊസിഷൻ കാല് വയ്ക്കുന്ന പൊസിഷൻ നോക്കുമ്പോൾ കുറച്ചുകൂടി സ്പോർട്ടി സൈഡാണ് തീർച്ചയായിട്ടും സ്പോർട്ടി ബൈക്കാകുമ്പോൾ സ്പോർട്ടി സൈഡ് വേണം പക്ഷേ ഒരു നെക്കഡ് പവർഫുള്ളായിട്ടൊരു വണ്ടി ആയതുകൊണ്ട് ആ ഒരു വളരെ സ്ലാൻഡേർഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിലല്ല നമുക്ക് ലോവർ ബോഡി കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് കമ്പാരിറ്റീവ്ലി ആ ഒരു വലിയ സൂപ്പർ ബൈക്ക്സ് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ അപ്പർ ബോഡി വളരെ റിലാക്സ്ഡ് ആണ് ടോപ്പായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇരിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ കൈ കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വയ്ക്കുമ്പോൾ കംഫർട്ടബിളായിട്ട് റൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് എന്ന് തന്നെ പറയാം കോമ്പാറ്റബിലിറ്റിയുടെ കാര്യത്തിൽ വളരെ കംഫർട്ടബിളായിട്ട് ഒരു ബിഗർ ബൈക്കിൽ കിട്ടാനുള്ള മാക്സിമം ഈ വണ്ടി തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടിയുടെ കീ സെറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെ ടാങ്കിൽ കൂടെയാണ് പ്രീമിയം ബൈക്സിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞ് പല വണ്ടികൾ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊക്കെ വരുന്ന പോലെ തന്നെ പ്രീമിയം ബൈക്ക് ആയതുകൊണ്ട് ഇതിൻ്റെ ഇഗ്നീഷൻ ഒക്കെ വരുന്നത് ഈ ഒരു പോർഷനാണ് ടാങ്കിൻ്റെ ഫ്രണ്ട് പോർഷനിലാണ് ഇതൊക്കെയാണ് ടോട്ടലി ഈ ഒരു പ്രത്യേകത വരുന്നത് പിന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ കാര്യമൊക്കെയാണ് പറയുന്നത് എഞ്ചിൻ്റെ കാര്യം പറയുമ്പോൾ ഇതൊരു 948 cc എഞ്ചിനാണ് വരുന്നത് 125 bhp ആണ് അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഇത് 4-cylinder inline 4-cylinder എഞ്ചിനാണ് കുറച്ചുകൂടെ ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് എഞ്ചിനാണ് അതുപോലെ തന്നെ ലിക്വിഡ് കൂൾഡ് ആണ് എഞ്ചിൻ വരുമ്പോൾ ഇത്രയും പെർഫോമൻസ് പാക്കായിട്ട് വരുമ്പോൾ കുറച്ചുകൂടെ സ്ട്രെസ് ഇല്ലാതെ ഓടിക്കാൻ പറ്റുന്ന മാക്സിമം ഒരു റോ പവർ ഔട്ട്പുട്ട് തരുന്ന ഒരു വണ്ടിയാണ് അതുപോലെ 98 Nm ടോർക്ക് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അത്രയും ഒരു ലെവലിലേക്ക് വരുന്ന ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ് ഒരു നേക്കഡ് വണ്ടി പിന്നെ ഇതിൻ്റെ ഒരു വേറൊരു വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്രണ്ടിലേക്ക് വെയിറ്റ് ഫോക്കസ് ചെയ്തിട്ട് തന്നെയാണ് തീർച്ചയായിട്ടും വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതായത് ഫ്രണ്ടിലേക്ക് നമ്മൾ ഇരിക്കുമ്പോൾ ഈ വണ്ടി നേക്കഡ് ബൈക്ക് ആയതുകൊണ്ട് ഫ്രണ്ടിൽ വെയിറ്റ് കുറയാനുള്ള ചാൻസസ് ആണ് നമ്മൾ പൊതുവേ നമ്മൾ തിങ്ക് ചെയ്യാറുള്ളൂ പക്ഷേ ഇവിടെ ഫ്രണ്ടിലേക്ക് വെയിറ്റ് ഫോക്കസ് ചെയ്തിട്ടാണ് സെൻറ്ററായിട്ടും ഫോക്കസ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെൽ ബാലൻസ് ആയിട്ട് സിമെട്രിക്കലായിട്ട് ഡിസൈൻ ചെയ്തൊരു വണ്ടിയാണ് അതുകൊണ്ട് ഈസി ആയിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് സ്പീഡ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ട് വിൻഡ് ബ്ലാസ്റ്റിനെ മാക്സിമം ഡിഫെൻഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി ഈ വണ്ടിയോട് വളരെ റെസിസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണ് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് റോഡിൽ ഓടിക്കാം ഇതിൽ ഒരുപാട് മോഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സ്പീഡോമീറ്ററിലേക്ക് കടക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത് സ്പീഡോമീറ്ററിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സ്പീഡോമീറ്റർ ഓൺ ചെയ്യുമ്പോൾ തന്നെ കവാസക്കി എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഓൺ ആവുന്നത് അതിനകത്ത് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റേഴ്സ് കാണുന്നുണ്ട് ടാക്കോമീറ്റർ ഉണ്ട് ഫ്യുവൽ ഗേജ് കാണിക്കുന്നുണ്ട് വണ്ടിയുടെ പവർ അതുപോലെ ട്രാക്ഷൻ കൺട്രോളും നമുക്കിതിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും സൈഡ് സ്വിച്ചിൽ അപ്പോൾ ആ പവർ ട്രാക്ഷൻ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പോകുന്ന മുമ്പ് പറയാം ആവറേജ് സ്പീഡ് മൈലേജ് ടൈം ഒക്കെ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ മോഡ്സിൻ്റെ കാര്യം പറയുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട മോഡും പിന്നെ ഒരു കസ്റ്റമൈസബിൾ ആയിട്ടുള്ള മോഡുണ്ട് ആ മൂന്ന് മോഡെന്ന് പറയുന്നത് ആ ഒരു റെയിൻ മോഡുണ്ട് അതുപോലെ തന്നെ റോഡ് മോഡുണ്ട് അതുപോലെ സ്പോർട്ട് മോഡുണ്ട് ഈ മൂന്ന് മോഡിൻ്റെ പ്രത്യേകം തന്നെ നോർമലായിട്ട് എല്ലാ വാഹനങ്ങളിലും ഒരു മിഡ് റേഞ്ച് മുതൽ കാണുന്നതാണ് ആ ഒരു റെയിൻ മോഡിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഓടിക്കാൻ പറ്റും വണ്ടിയുടെ പവർ പകുതിയായിട്ട് കുറയുന്നുണ്ട് അതേപോലെ തന്നെ ആ ഒരു മോഡിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ കൂടുതലായിരിക്കും കുറേ കൂടെ ബാലൻസ്ഡ് ആയിരിക്കും കുറച്ചുകൂടെ ഗ്രിപ്പായിട്ടുള്ളൊരു റൈഡിങ് ഫീൽ ആയിരിക്കും തരുന്നത് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് ഓടണമെങ്കിൽ റോഡ് മോഡാണ് നോർമൽ കണ്ടീഷനിൽ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വണ്ടിയുടെ റോ ഔട്ട്പുട്ട് കിട്ടണം മാക്സിമം ടോർക്കും പെർഫോമൻസും ഒക്കെ കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സ്പോർട്ട് മോഡിലിട്ട് ഓടിക്കാൻ പറ്റും വളരെ റോ ആയിട്ട് ഓടിക്കാം അതുമല്ല നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ട്രാക്ഷൻ ഇത്ര വേണം അതിൻ്റെ ഫീൽ ഇത്ര വേണം പവർ ഇത്ര വേണം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് റൈഡർ എന്ന് പറഞ്ഞൊരു മോഡുണ്ട് റൈഡറിൻ്റെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും ആ ഒരു കസ്റ്റമൈസിങ് മോഡിൽ തന്നെ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ 0 ഒക്കെ ഇടാൻ പറ്റും അപ്പോൾ ട്രാക്കിൽ ഓടുന്ന ഒരു ഫീലായിരിക്കും
അപ്പോൾ റോഡിൽ അത് കുറച്ച് റിസ്ക്കിയാണ്. അപ്പോൾ മണ്ണിലേക്ക് ഇട്ട് ഓടുക, അങ്ങനെയൊക്കെ നമുക്ക് ഓടാനായിട്ട് പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് ഫ്രണ്ടിൽ വരുന്ന സെറ്റിങ്സും ഇതിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു സ്വിച്ചിൻ്റെ കാര്യം പറയുമ്പോൾ, ഈ സ്വിച്ച് ടൈറ്റ് ചെയ്ത് രണ്ട് ട്രിപ്പ് മീറ്റേഴ്സ് സ്വിച്ചും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു മെനു വരുന്നുണ്ട്. അതിൽ നമുക്ക് വെഹിക്കിൾ സെറ്റിങ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഡേറ്റ് ആൻഡ് ക്ലോക്ക് വരുന്നുണ്ട്, സർവീസ് ഇൻ്റർവ്യൂസ് കാണിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി. ഇതിനൊരു ആപ്പ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ വണ്ടിയുടെ ആ ഒരു ഹിസ്റ്ററിയും കാര്യങ്ങളും അതിൻ്റെ ഒരു ലാപ്പും അതിൻ്റെ ലാസ്റ്റ് പെർഫോമൻസും ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതൊക്കെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. Z900 കവാസക്കിയുടെ സൂപ്പർ ബൈക്കിൻ്റെ റിവ്യൂ ആണ് നിങ്ങളിത് കണ്ടത്. ഈ വണ്ടി നമുക്ക് റിവ്യൂ ചെയ്യാൻ തന്നത് നമ്മുടെ ശ്രീനാഥാണ്, നമ്മുടെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ പുള്ളി നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. ഈ വണ്ടിക്ക് മൈലേജ് എങ്ങനെയാണ്, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ഈ വണ്ടിക്ക് ശരിക്കും എത്ര മൈലേജ് കിട്ടും? ഈ കമ്പനി പറയുന്നത് ഒരു 19 to 20 ആണ് പറയുന്നത്. കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈ എൻഡ് വണ്ടിയാണെന്നുള്ളൊരു ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല ശരിക്കും. മൈലേജ് കുഴപ്പമില്ലാതുണ്ട്, സൂപ്പർ ബൈക്സിന് കിട്ടുന്ന ഒരു ബെറ്റർ മൈലേജാണ്. ഓക്കെ, അപ്പോൾ ഒരു 17 ഒക്കെ ഇതിന് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് എത്രയാണ് മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നത്, ഇതിൻ്റെ ഒരു ചിലവ്? ഒരു മാസം വരുന്നുണ്ട്, 8000 ആണ് ഫസ്റ്റ് സർവീസിനായത്. അപ്പോൾ ഒരു ഇയർലി ആണ് സർവീസ് വരുന്നത് അല്ലേ? അപ്പോൾ ഇയർലി സർവീസ് വരുമ്പോൾ ഒരു 8000-10000 റേഞ്ചിലാണ് വരുന്നത്, സ്പെയർ പാർട്സ് ഒരു ചേഞ്ച് ഇല്ലെങ്കിൽ മാത്രം. അതുപോലെ ഇതിന്റെ പ്രൈസ് എത്രയാണ് ഇതിന്റെ ഓൺ റോഡ് വന്നത്? ഓൺ റോഡ് 11.5 ആണ് പ്രൈസ് വന്നത്. അപ്പോൾ ഇതിന്റെ ഷോറൂം ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. ഇതിന് 11.5 lakhs കൊടുത്ത് മേടിച്ച ഒരു വണ്ടിയാണ്. ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതൊക്കെയാണ് ശരിക്കും ഈ Z900 ഒരു പ്രത്യേകത. കവാസക്കി Z900 എന്ന സൂപ്പർ ബൈക്കിൻ്റെ റിവ്യൂ ആണ് നിങ്ങളിത് കണ്ടത്. ഇതിൻ്റെ മൈലേജും ചിലവും ഇതിൻ്റെ എക്സ്പെൻസ് ഒക്കെ നമ്മളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു, എത്രയാണ് വിലയെന്നൊക്കെ. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേക റൈഡ് ക്വാളിറ്റി എല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇത് കവാസക്കിയുടെ ബെസ്റ്റ് വാഹനം തന്നെ പറയാം. കാരണം ഈ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റ് വരേണ്ട ഒരു പ്രൈസിൽ ഇതൊരു ടോപ്പ് എൻഡ് പ്രീമിയം വാഹനം കിട്ടിയെന്ന് പറയുന്ന വലിയൊരു കാര്യമാണ്. ഇനി നമ്മുടെ എപ്പിസോഡിൽ ഒരു സെഗ്മെൻറ്റ് കൂടിയുണ്ട്, അതുകൂടി കണ്ടിട്ടായിരിക്കും നമ്മൾ മടങ്ങുന്നത്. വാഹനങ്ങളുടെ റിവ്യൂയുടെ കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ടൊരു സെഗ്മെൻറ്റ് പരിചയപ്പെടുത്തുന്നതാണ്. ആ ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മളെന്നുള്ളത് മാരുതി സസുക്കിയുടെ അരീനയിലാണ്. വാഹനങ്ങളുടെ റിവ്യൂവിൻ്റെ കൂടെ തന്നെ ഇന്നത്തെ വാഹനങ്ങളുടെ വിലയും ഇപ്പോഴത്തെ നിലവിലുള്ള വാഹനങ്ങൾ ഏതൊക്കെ അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മാരുതി സസുക്കിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസിൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള വാഹനമാണ് ആദ്യം പരിചയപ്പെടുത്തുന്നത്. അത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബേസ് ആയിട്ടുള്ളത് മാരുതി ഓൾട്ടോ 800 ആണ്. ഏറ്റവും ചീപ്പ് ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ബഡ്ജറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ചെറിയ വാഹനമാണ്. സിറ്റി റൈഡിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ബേസിക് വാഹനം. ഈ വാഹനത്തിൻ്റെ ഒരു ലുക്സ് എന്ന് പറയുന്നത് വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ചെറിയ സിറ്റി റൈഡിന് വേണ്ട ഒരു ലുക്സ് തന്നെയായിരുന്നു. അതിൻ്റെ ഹാലജൻ ബൾബ്സ് ഒന്നും മാത്രമാണ് ഇതിൽ വരുന്നത്, പ്രത്യേകിച്ച് പ്രൊജക്ടർ ലാമ്പൊന്നും വരുന്നില്ല. പിന്നെ കുറച്ച് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. കുറച്ച് ഫേസ് ലിഫ്റ്റ് ആയിട്ടുള്ള മോഡലാണ് പഴയ ഓൾട്ടോ 800-നെക്കാളും. പിന്നെ ഇതിൻ്റെ സൈഡിലേക്ക് വരുമ്പോൾ മിറേഴ്സ് ORV മിറേഴ്സ് ഒന്നുമല്ല, കോമൺ ആയിട്ടുള്ള ബേസിക് മിറേഴ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പെയിൻറ്റ് ക്വാളിറ്റിയൊക്കെ നോർമലായിട്ട് ഓൾട്ടോയിൽ കണ്ടിരുന്ന പോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടയേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ 12-inch ടയേഴ്സ് ആണ് വരുന്നത്. അലോയ് വീൽസ് അല്ല വരുന്നത്, നോർമലി ആ ഒരു ഡ്രം ടൈപ്പ് വീലാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കാണ്, ബാക്ക് ഡ്രം ബ്രേക്കാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ വരുമ്പോൾ സ്പേസ് എന്ന് പറയുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള സ്പേസ് ആണ്. സിറ്റി റൈഡിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ എന്നുള്ള നിലയിൽ വേണ്ട ഒരു സ്പേസ് മാത്രമാണ് വരുന്നത്. നോർമലായിട്ട് ഒരു 4 പേരടങ്ങുന്ന ഒരു ഫാമിലിക്ക് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഓൾട്ടോ 800 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് സ്പീഡോമീറ്റേഴ്സ് കാര്യങ്ങളുണ്ട്, ടാക്കോമീറ്റർ പ്രത്യേകം വന്നിട്ടില്ല, ബേസിക് ആയിട്ട് ഉള്ളതാണ്. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ഒക്കെ സാധാരണ നോർമൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ വരുന്ന വാഹനങ്ങളിൽ കാണുന്ന ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളുണ്ട്. അതുപോലെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നുമില്ല, നോർമൽ AC ആണ് വരുന്നത്. പിന്നെ സീറ്റ് അപ്പോൾസ്പെറി ഫാബ്രിക് ആണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഹൈ എൻഡ് വേരിയൻറ്റിലേക്ക് വരും, സാധാരണ നോർമൽ ചെറിയ ബേസ് വേരിയൻറ്റിലേക്ക് ഉണ്ടാവത്തില്ല. ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ നോർമൽ ആയിട്ടുള്ള ഒരു ചെറിയ ബൂട്ട് സ്പേസ് ആണ്. സിറ്റി റൈഡിൽ ഉപയോഗിക്കുന്ന കാറിന് വേണ്ട സ്പേസ് മാത്രമാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എഞ്ചിൻ സ്പെക് എന്ന് പറഞ്ഞാൽ 796 CC ആണ് വരുന്നത്.
വരുന്നത്, ഒരു 48 BHP ആണ് അതിൻ്റെ പവർ വരുന്നത്, 69 NM ടോർക്ക് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വണ്ടി ഒരു ബേസിക് ആയിട്ട് ആവശ്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സാധാരണക്കാർക്ക് ഒരു എൻട്രി ലെവലിൽ ഒരു ബേസ് കാർ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്ന രീതിയിൽ വാങ്ങാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണ് ഓൾട്ടോ 800. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു വില എന്ന് പറയുന്നത് 340,000 മുതൽ ഒരു 500,000 രൂപ വരെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. ഇനി അതേപോലെ തന്നെ ഇതിൻ്റെ അടുത്ത സെഗ്മെൻറ്റിലുള്ള വണ്ടിയാണ് ഓൾട്ടോ K10. അപ്പോൾ K10 കാര്യങ്ങളും നമ്മൾ ഇനി പറഞ്ഞു പോകാം. മാരുതി സുസുക്കിയുടെ അടുത്തൊരു വാഹനം, അതായത് 800 കഴിഞ്ഞ അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് ഓൾട്ടോ K10. K10 ഇവിടെ ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തതാണ്. സ്റ്റോപ്പ് ചെയ്തിട്ട് ഡെവലപ്മെൻറ്റ്സോടെ വീണ്ടും ഇറക്കിയതാണ്. ഒരു മോഡൽ ചേഞ്ച് ഒക്കെ വന്നിട്ടുണ്ട്. ആ ഒരു ലുക്ക് ബലേനയുടെ ഒരു സാമ്യമുള്ള, അല്ലെങ്കിൽ സെലറിയുടെ സാമ്യമുള്ള ഒരു സെലറിയുടെ പോലത്തെ ഒരു ലുക്ക് കൂടി ഇതിന് വന്നിട്ടുണ്ട്. ആ ഒരു വണ്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വേരിയൻ്റാണ്, കുറച്ച് ഭംഗിയുള്ള ഒരു ലുക്കാണ്. അതുപോലെ തന്നെ ഇതിലും ORV മിറേഴ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല, നോർമൽ സ്ട്രക്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഒരു മാരുതി 800 നിന്ന് കുറച്ചുകൂടി അപ്ഗ്രേഡ്, ഒരു 1000 cc എഞ്ചിനിലേക്ക് പോകണം എന്നുള്ള അപ്ഗ്രേഡേഷനും കാര്യങ്ങളായിട്ട് വരുമ്പോൾ ഈ വാഹനം തന്നെയാണ് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സിൻ്റെ കാര്യം പറയുമ്പോഴും സ്റ്റിയറിംഗ് ഒക്കെ കുറച്ചുകൂടെ പഴയ ഒരു സ്വിഫ്റ്റിൻ്റെ രീതിയിലുള്ള സ്റ്റിയറിംഗ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ്, മ്യൂസിക് സിസ്റ്റം ഉണ്ട്, ടച്ച് സ്ക്രീൻ അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ. അതുപോലെ സ്പേസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പേഷ്യസ് ആണ്. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ സ്പേഷ്യസ് ആണ്. കുറച്ചുകൂടി സാധാരണ 800 ഓൾട്ടോ പോലെയല്ല, ലെഗ് റൂം കുറച്ചുകൂടി ഉണ്ട്. കുറച്ച് ലോങ് റൈഡ്സൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ കാർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്കിലെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി അവൈലബിൾ ആണ്. ഒരു 800 മാരുതിയിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻ്റ് ആണ്. ആ ഒരു ലുക്കിലാണ് ഇതിൻ്റെ സ്പേസും കാര്യങ്ങളും പോകുന്നത്. പിന്നെ അതിൻ്റെ എഞ്ചിൻ സ്പെക് എന്ന് പറയുന്നത് ഒരു 998 cc എഞ്ചിൻ ആണ് വരുന്നത്. 66.62 BHP വരുന്നുണ്ട്. ഒരു 89 Nm ടോർക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഒരു 4.5 lakhs മുതൽ ഒരു 6.5 lakhs വരെയാണ് ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ശരിക്കുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഓൾട്ടോ K10 കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്ന ഒരു സെഗ്മെൻ്റ് എന്ന് പറയുമ്പോൾ എസ്പ്രസോ ആണ്. എസ്പ്രസോയുടെ കാര്യം പറയുമ്പോൾ തന്നെ ഓൾട്ടോ K10 പോലെ ഒരു 1000 cc എഞ്ചിനാണ് വരുന്നത്. ഒരു 998 cc വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 69 BHP ഒക്കെ വരുന്നുണ്ട്. അതുപോലെ 89 Nm ടോർക്ക് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്പെക്കിലാണ് വരുന്നത്. ഏകദേശം ഓൾട്ടോ 8K10 പോലെ തന്നെയാണ് ഈ വാഹനം വരുന്നത്. പക്ഷേ കുറച്ചുകൂടെ സ്പേസും കാര്യങ്ങളും വരുമ്പോൾ ഡിഫറൻസ് ഉണ്ട്. ഒരു മിനി വാഗണാർ പോലെയൊക്കെ ഇരിക്കുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ സ്പേസിൻ്റെ കാര്യം പറയുമ്പോൾ ഓൾട്ടോ K10 കുറച്ച് സ്പേസസ് ആണെങ്കിലും കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു പൊസിഷനിലുള്ള ഒരു വാഹനമാണ്. അതുപോലെ തന്നെ കുറേ കൂടെ സ്പേഷ്യസ് ആണ്. പിന്നെ അകത്തുള്ളത് AC, അതുപോലെ തന്നെ പവർ വിൻഡോസും കാര്യങ്ങളെല്ലാം നോർമലായിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. പിന്നെ ഇതിലെ സെൻട്രൽ ലോക്ക് സിസ്റ്റംസ് കാര്യങ്ങളൊക്കെ ഓൾട്ടോ K10 മുതൽ ഇതിലുള്ള എല്ലാ വേരിയൻസിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ സാമാന്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് വരുന്നത്. ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ഒരു എക്സ്പ്രസ്സോടെ സംബന്ധിച്ചോളം ഒരു വേണ്ട ബൂട്ട് സ്പേസ് ആണ്. നമുക്ക് ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുറച്ച് ലോങ് റൈഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ടോട്ടലി ലുക്കും കാര്യങ്ങളും പറയുമ്പോഴത്തേക്ക് ഇതിനൊരു ഹെഡ്ലൈറ്റ് വരുന്ന ഹാലജൻ ഹെഡ്ലൈറ്റാണ്. പ്രത്യേകിച്ച് ഇതിനൊരു പ്രൊജക്ടർ ലാമ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല. ഒരു മീഡിയം സെഗ്മെൻറ്റിലുള്ള ഒരു ബേസ് കാറുകളുടെ കൂട്ടത്തിലുള്ളൊരു വാഹനമാണ്. അതുപോലെ തന്നെ 14-inch ടയേഴ്സ് ആണ് ഇതിന് വരുന്നത്. അലോയ് വീൽസ് വരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ടിലെ കുറച്ച് ലൈനിങ്സും ക്രോം ലൈൻസും ഒക്കെ നല്ല സ്ട്രക്ചർ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബോക്സി ടൈപ്പ് വാഹനമാണ്. സിറ്റി റൈഡറിലും ഫാമിലി യൂസിനും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വാഹനങ്ങളിലൊന്നാണിത്. ഇത് അത്യാവശ്യം നല്ല ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്നതാണ്. എസ്പ്രസോയുടെ പ്രൈസ് എന്ന് പറയുന്നത് എക്സോറും പ്രൈസ് ഏകദേശം ഒരു 420,000 മുതൽ ഒരു 560,000 രൂപ വരെയാണ്. CNG വേരിയൻറ്റ് അവൈലബിൾ ആണ്. ഓൾട്ടോ 800 മുതൽ K10 ഉൾപ്പെടെയുള്ള എല്ലാ വാഹനങ്ങളും ഏകദേശം വാഗണാർ വരെയും CNG വേരിയൻറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. കുറച്ചുകൂടെ മൈലേജും കാര്യങ്ങളും കിട്ടുന്നതാണ്. ആ ഒരു കാര്യമാണ് ഇതിൽ പറയാനുള്ളത്. നമ്മൾ അടുത്ത് നോക്കുന്ന ഏറ്റവും മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാർ തന്നെയാണ് ഈ ഒരു വാഗണാർ എന്ന് പറയുന്നത്. വാഗണാർ വർഷങ്ങളായിട്ട് തന്നെ അതിൻ്റെ ഒരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വാഗണാർ രണ്ട് വേരിയൻറ്റാണ് ഇറക്കുന്നത്, 1.2 liter എഞ്ചിനും 1 liter എഞ്ചിനും. 1 liter എഞ്ചിൻ എന്ന് പറയുമ്പോൾ ഏകദേശം സെലറിയോ ഓൾട്ടോ K10 പോലെയുള്ള ആ ഒരു സെക്ഷനിൽ വരുന്ന എഞ്ചിനായിരിക്കും ആ ഒരു സ്പെക്കാണ് വരുന്നത് അതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. പക്ഷേ 1.2 liter വരുമ്പോഴത്തേക്ക് ഏകദേശം 1197 cc ആണ് വണ്ടി വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ BHP എന്ന് പറയുന്നത് ഒരു 83 BHP 113 Nm ടോർക്കാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പേഷ്യസ് ആയിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു കാറാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ക്ലാസിക് സ്റ്റൈലാണ്. പ്രത്യേകിച്ച് ടാക്കോമീറ്റർ ഒന്നും വരുന്നില്ല. നോർമൽ ആയിട്ടുള്ളൊരു കാറിൽ വരുന്ന ബേസിക് സ്ട്രക്ചറിലും അതുപോലെ തന്നെ ഒരു മിഡ് സെഗ്മെൻറ്റിൽ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു കാറാണ്. സ്പേഷ്യസ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഫാമിലി ഓറിയൻ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു വാഹനമാണ്. ബാക്കിൽ ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ആവശ്യത്തോളം ലെഗ് റൂമും ഒക്കെ ധാരാളം ഉള്ള ഒരു വണ്ടിയാണ്. പക്ഷേ ലോങ് ഡ്രൈവിൽ കുറച്ചുകൂടെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാറാണ്. ഇതിൻ്റെ ഹൈറ്റ് ആണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. അല്ലാതെ
ഇതെല്ലാം നോക്കുമ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് ഫാമിലി യൂസിനും ഡെയിലി യൂസിനും ലോങ് ടേം യൂസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കാർ തന്നെയാണ്. മാരുതി സുസുക്കി വാഗനാറിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 500,000 മുതൽ 660,000 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഒരു 1 ലിറ്റർ എഞ്ചിനും 1.0 ലിറ്റർ എഞ്ചിനും ഒക്കെ ഇത് വരുന്നുണ്ട്. ടോപ്പ് എൻ വേരിയൻ്റ് വരുമ്പോൾ 1.2 ലിറ്റർ എഞ്ചിൻ തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ഇതിന് CNG വേരിയൻ്റ് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിനകത്ത് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ചോയ്സ് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് മാരുതിയുടെ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ജനകീയമായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനമാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്ന ഒരു മോഡൽ കൂടിയാണ്. സ്വിഫ്റ്റിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഓൾറെഡി ഇത് വിപണിയിൽ അവൈലബിൾ ആണ്. അതുപോലെ ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുമ്പോൾ കുറച്ച് ക്ലാസിക് സ്റ്റൈലിലുള്ള സ്ട്രക്ചറും അതുപോലെ കുറച്ചുകൂടെ സ്പോർട്ടി ആയിട്ടുള്ള ഫീലിലുള്ള സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സ്പീഡോമീറ്ററും ടാക്കോമീറ്ററും ഒക്കെ ഉണ്ട്. ഒരു അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റി റൈഡിൽ അതുപോലെ ലോങ് റൈഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഇതിൻ്റെ ബൂട്ടും അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു ബൂട്ടാണ്. പിന്നെ ഒരു 14-inch അലോയ് വീൽസാണ് ടോപ്പ് എൻഡ് മോഡൽ വരുന്നത്. ഓട്ടോമാറ്റിക് വേരിയൻറ്റും അതുപോലെ തന്നെ മാനുവൽ വേരിയൻറ്റും അവൈലബിൾ ആണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ്റെ കാര്യം പറയുമ്പോൾ. പിന്നെ ഈ വാഹനത്തിൻ്റെ ഒരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഒരു 113 NM ടോർക്കും ഒരു 90 BHP പവറൊക്കെയാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 640,000 മുതൽ ഒരു 940,000 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് എക്സ്ഷോറും വരുന്നത്. മാരുതിയുടെ ബ്രസയാണ്. അതായത് മാരുതിയുടെ ഈ ഒരു കോമ്പാക്ട് SUV സെഗ്മെൻറ്റും അതായത് തന്നെ മാരുതിയുടെ അതായത് നെക്സ അല്ലാതെ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ വാഹനം കൂടിയാണ് ഈ ഒരു ബ്രസ എന്ന് പറയുന്നത്. ബ്രസയുടെ സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വലിയൊരു വൈഡറായിട്ടുള്ള സ്പേസാണ്. ഏറ്റവും കൂടുതൽ വലിയ ഫാമിലിക്കൊക്കെ ഇരുന്ന് പോകാനും 5 പേർക്ക് കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വലിയ വാഹനം കൂടിയാണ്. ബ്രസ ക്വാളിറ്റിയൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഒരു 1500 cc സെഗ്മെൻറ്റ് വരുന്ന ഒരു വാഹനം കൂടിയാണിത്. അതുപോലെ തന്നെ സ്പോർട്ടി സ്റ്റിയറിംഗ് ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിൽ വലിയ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. സ്വിഫ്റ്റിലും അതുപോലെ ഉണ്ട്. പിന്നെ ബാക്കിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ്. അതുപോലെ തന്നെ റിയർ AC കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വലിയൊരു വൈഡർ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെയാണ് ഈ വണ്ടിക്ക് വരുന്നത്. മാരുതി സുസുക്കി ബ്രസയുടെ കാര്യം പറയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് 1462 cc ആണ് ഇതിൻ്റെ എഞ്ചിൻ വരുന്നത്. 1.5 ലിറ്ററിഞ്ചിനാണ്. ബ്രസയുടെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 910,000 രൂപ മുതൽ ഒരു 1610,000 രൂപ വരെയാണ് എക്സ്ഷോറും പ്രൈസ്. ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു മാരുതിയുടെ ഏറ്റവും പ്രൈസ് കൂടിയൊരു വാഹനം ഏറ്റവും കൂടുതൽ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വരുന്നത് സൺറൂഫ് വരെ വച്ച് വന്നിട്ടുള്ളൊരു വാഹനമാണ്. ഇതൊക്കെയാണ് നമ്മുടെ മാരുതിയുടെ ടോട്ടൽ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. മാരുതിയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പ്രധാനപ്പെട്ട വാഹനങ്ങളാണ്. വേറെയും ഉണ്ട് വാഹനങ്ങൾ. നമുക്കിന്ന് വാഹനങ്ങളെല്ലാം റിവ്യൂ ചെയ്യാനായത് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്ന ഈ ഷോറൂം, നമ്മൾ നിൽക്കുന്ന ഷോറൂം എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ പാപ്പനംകോടുള്ള മാരുതി സുസുക്കി അറീനയായ സാരഥി ഓട്ടോ ഡ്രൈവാണ്. നിങ്ങൾക്ക് കൂടുതൽ വാഹനങ്ങളുടെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും പർച്ചേസും കാര്യങ്ങളായിട്ട് അവരെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വാഹനത്തിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.